ओम नमो वेंकटेशाय नमस्कार आत्मीयम कुटुंबत्तिन्टे पुतियोरु पदिविलेक्कु एल्लावर्क्कुम स्वागतम नम्मൾ പല വീഡിയോകളായിട്ട് സ്വിച്ച് ബോർഡുകളെ കുറിച്ചും അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് എന്നും ഏഞ്ചൽ നമ്പറുകൾ എന്താണ് എന്നും എല്ലാം തന്നെ കണ്ടുകഴിഞ്ഞു 333, 777 അതുപോലെ തന്നെ 2-3 സ്വിച്ച് ബോർഡുകളെ കുറിച്ച് കണ്ടുകഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം തന്നെ പരീക്ഷിച്ച് ഒരുപാട് പേർക്ക് അവർ ആഗ്രഹിച്ചത് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് പറഞ്ഞ് കമന്റ് ബോക്സിലൂടെ കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ് തോന്നുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്വിച്ച് ബോർഡുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഏത് സ്വിച്ച് ബോർഡുകൾ ഉപയോഗിക്കുകയാണെങ്കിലും ഏത് ഏഞ്ചൽ നമ്പറുകൾ ഉപയോഗിക്കുകയാണെങ്കിലും അതല്ല നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിലാണ് ആശ്രയിക്കുന്നത് എന്നുണ്ടെങ്കിലും കൂടി നമ്മൾ നമ്മുടെ ഇഷ്ടദൈവങ്ങളെയോ കുലദൈവത്തെയോ ആദ്യം വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ആദ്യം സ്വിച്ച് ബോർഡ്സ് എന്നാൽ എന്താണ് എന്ന് കാണാം ഒരു എനർജിയിൽ നിന്നും മറ്റൊരു എനർജിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് സ്വിച്ച് ബോർഡ്സ് എന്ന് പറയുന്നത് അതായത് നമ്മൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഒരു പക്ഷേ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല ഒരുപാട് കാലമായി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ന്യായമായ ആഗ്രഹമാണ് എന്നുണ്ടെങ്കിലും കൂടി ആ ആഗ്രഹം ഇതുവരെയും നിറവേറി കിട്ടിയിട്ടില്ല ഞങ്ങൾ എത്രയോ വഴിപാടുകളും പൂജകളും എല്ലാം ചെയ്തു നോക്കി പക്ഷേ അതിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു തീരുമാനമായിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണെങ്കിൽ നമ്മൾ ദൈവിക ശക്തിയെ വിശ്വസിക്കുന്ന അതുപോലെ തന്നെ പ്രപഞ്ചശക്തിയെയും വിശ്വസിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന സ്വിച്ച് ബോർഡുകൾ അതല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വിച്ച് ബോർഡുകൾ നിത്യജീവിതത്തിൽ നമ്മൾ പ്രയോഗിച്ച് നോക്കുക തീർച്ചയായും അതിന് നല്ല ഒരു ഫലം ഉണ്ടാവുന്നതായിരിക്കും ഏതൊരു സ്വിച്ച് ബോർഡുകളാണെങ്കിലും ഏഞ്ചൽ നമ്പറുകളാണെങ്കിലും ഒന്നോ രണ്ടോ തവണ ചൊല്ലുകയോ അതല്ല എഴുതുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് ഫലം ഉണ്ടാവുകയില്ല മറിച്ച് തുടർച്ചയായി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അതൊരു ഭാഗമാക്കി കൊണ്ടുവരിക ആ വാക്കുകൾ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അതല്ലെങ്കിൽ നമ്പറുകളാണ് എഴുതുന്നതുണ്ടെങ്കിൽ അത് ദിവസവും എഴുതിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ആണെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ അത് ഏതാണെങ്കിലും ആ കാര്യത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പൂർണ്ണ ബോധത്തോടു കൂടി നമ്മൾ ഈ സ്വിച്ച് ബോർഡുകൾ പ്രയോജനപ്പെടുത്തി നോക്കുക തീർച്ചയായും നല്ല ഒരു ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഈ സ്വിച്ച് ബോർഡ് എഴുതുവാൻ നമുക്ക് ഒരു പേനയും പേപ്പറുമാണ് ആവശ്യം നമുക്ക് ദിവസവും നമ്മൾ ഏഞ്ചൽ നമ്പറുകൾ എഴുതുന്ന നോട്ട് പുസ്തകങ്ങൾ എടുത്താലും മതിയാകുന്നതാണ് നമ്മൾ ദിവസവും രാവിലെ ഒരു 11 തവണ ഈ സ്വിച്ച് ബോർഡ് ആ നോട്ട് പുസ്തകത്തിൽ എഴുതാവുന്നതാണ് ഇത് എഴുതുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം മാത്രം നമ്മൾ മനസ്സിൽ വിചാരിക്കുക ആ ആഗ്രഹം നടന്നു കിട്ടിയതായി നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചു നോക്കുക ഉദാഹരണത്തിന് സ്വന്തമായ ഒരു വീടാണ് നമ്മുടെ സ്വപ്നം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്വന്തം വീട് നിർമ്മിച്ച പോലെയും ആ വീടുകളിൽ പോയി നമ്മൾ താമസിക്കുവാൻ തുടങ്ങി എന്നും നമ്മൾ മനസ്സിൽ വിചാരിച്ചു നോക്കുക നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു വളരെ സന്തോഷകരമായ ആ ഒരു നിമിഷമായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആ സന്തോഷകരമായ നിമിഷത്തിൽ തന്നെ ഈ സ്വിച്ച് ബോർഡുകൾ നമുക്ക് നോട്ട് പുസ്തകത്തിൽ എഴുതാവുന്നതാണ് കറുത്ത നിറത്തിലുള്ള പേന ഉപയോഗിക്കാതെ നീല നിറത്തിലുള്ള പേനയോ ചുവന്ന നിറത്തിലുള്ള പേനയോ പച്ച നിറത്തിലുള്ള പേനയോ ഉപയോഗിച്ച് നമുക്ക് ഇത് എഴുതാവുന്നതാണ് മഷിയുടെ കളറാണ് ഞാൻ ഇവിടെ പറയുന്നത് അല്ലാതെ പേനയുടെ കളറല്ല ഇങ്ങനെ എത്ര ദിവസം എഴുതണമെന്നും ചിലർക്ക് സംശയമുണ്ടാകും നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹമാണ് ഇവിടെ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ആഗ്രഹം നിറവേറി കിട്ടുന്നത് വരെയും നമുക്കിത് എഴുതാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ദിവസവും നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള പരിപൂർണ വിശ്വാസത്തോടു കൂടി നമ്മൾ ഇത് എഴുതാൻ തുടങ്ങുക അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നു കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ വരവ് ചിലവിനെ താങ്ങാൻ കഴിയുന്നതിലപ്പുറമാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുവാൻ കുറച്ച് കാലതാമസമെടുക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നിത്യജീവിതത്തിൽ ഇത് എഴുതിക്കൊണ്ടേയിരിക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നുള്ള വരുമാനങ്ങൾ വർദ്ധിക്കുവാനും അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുവാനും സഹായിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പറയേണ്ട ആ സ്വിച്ച് ബോർഡ് ഏതാണ് എന്ന് കാണാം ഡിവൈൻ ഫൈൻ റീച്ച് മിറാക്കിൾ നൗ വീണ്ടും പറയാം ഡിവൈൻ ഫൈൻ റീച്ച് മിറാക്കിൾ നൗ ഡിവൈൻ ഫൈൻ റീച്ച് മിറാക്കിൾ നൗ ഈ സ്വിച്ച് ബോർഡാണ് നമ്മൾ നിത്യജീവിതത്തിൽ പറയേണ്ടത് ഇത് ഇടയ്ക്കിടെ നമ്മൾ ഒരു ദിവസത്തിൽ പറഞ്ഞുകൊണ്ടേ ഇരുന്നാലും വളരെ നല്ലതാണ്
ഞാൻ നോട്ട് പുസ്തകത്തിൽ എഴുതാൻ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് എഴുതുന്ന സമയത്ത് അതിന്റെ ഇമേജിൻ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച ആ കാര്യത്തിലേക്ക് നമ്മൾ അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതായിരിക്കും അതുകാരണമാണ് ഞാൻ അത് എഴുതുവാനായിട്ട് പറഞ്ഞത് ഇത് പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് എഴുതാമോ എന്നും ചിലർക്ക് സംശയമുണ്ടാകും ഇത് പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് ആ പോസിറ്റീവ് എനർജി അധികരിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് പക്ഷേ ചിലർക്ക് എല്ലാ സമയങ്ങളിലും പൂജാ റൂമിലേക്ക് പോകുവാൻ സാധിക്കില്ല എന്ന കാരണം കൊണ്ട് നമ്മൾ ശാന്തമായിരിക്കുന്ന ഏതൊരു സ്ഥലത്ത് വേണമെങ്കിലും ഇരുന്നു കൊണ്ട് എഴുതാവുന്നതാണ് ദിവസവും ഒരേ സമയത്ത് തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല ഒരു ദിവസത്തിൽ 11 തവണ അത് നമുക്ക് രാവിലെയോ ഉച്ചയ്ക്കിലോ വൈകുന്നേരമോ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് നോട്ട് പുസ്തകത്തിൽ എഴുതാവുന്നതാണ് പീരിയഡ് സമയത്ത് എഴുതാമോ എന്നും ചിലർക്ക് സംശയമുണ്ടാകും ആ സമയങ്ങളിൽ നമ്മുടെ മനസ്സ് റിലാക്സിംഗ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രം എഴുതുക അതല്ലെങ്കിൽ ആ 7 ദിവസം കഴിഞ്ഞതിനു ശേഷം നമുക്ക് വീണ്ടും എഴുതി തുടങ്ങാവുന്നതാണ് അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചിട്ടും നമുക്കിത് എഴുതാവുന്നതാണ് ഇതിന് വലിയ നിബന്ധനകളൊന്നും തന്നെയില്ല അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ പൂജയോ വ്രതമോ ദീപം തെളിയിക്കലോ ഒന്നും തന്നെ ആവശ്യമില്ല നമ്മൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഇഷ്ടദൈവത്തെയും കുലദൈവത്തെയും വിചാരിക്കുന്നു നമ്മൾ ആരെയാണോ കൂടുതലായിട്ട് വഴിപാടുകളും പൂജകളും ചെയ്യുന്നത് അതാരാണെങ്കിലും ശരി ആ ദൈവത്തെ നല്ലവണ്ണം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം ആദ്യം ആ ദൈവത്തിനോട് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇത് എഴുതി തുടങ്ങാവുന്നതാണ് ഇങ്ങനെ ദിവസവും നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ചില മാറ്റങ്ങൾ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും ഇതെല്ലാം തന്നെ നമുക്ക് ചിലവില്ലാത്ത ചില പരിഹാര മാർഗങ്ങളാണ് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും വലിയതുമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നമഃ ഓം നമോ വെങ്കടേശായ നമഃ